ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് റോസാപ്പൂ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ റോസാപ്പൂ നന്നായി കഴുകി ഇതളുകൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് അല്പം പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന പരുവ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്ര റോസാപ്പൂവാണ് എടുക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് റോസാപ്പൂവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര കുതിരാനുള്ള ഒരു പരുവത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വരുന്നതായിരുന്നു നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ മാറ്റി വെച്ച റോസാപ്പൂവിൻ്റെ ഇതളുകൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു നല്ല കളറിനും ജാമ് കുറേ നാൾ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ ജാമ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയ ഒരു ജാമാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വേറൊരു അടിപൊളി റെസിപ്പി ആയി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.